നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ സോഷ്യൽ മീഡിയയിൽ വലിയൊരു തരംഗം സൃഷ്ടിച്ച ഒരാളുണ്ട്. തൻ്റെ രൂപം കൊണ്ട്, തൻ്റെ ജാതി കൊണ്ട്, തൻ്റെ വായിലെ പല്ല് കൊന്ത്രമ്പല്ലായതുകൊണ്ട് ഒരു പ്രണയിക്കാൻ പോലും ഒരാളില്ലാതെ എന്നെ അകറ്റി നിർത്തിയ സമൂഹം, പഠിപ്പിച്ച ടീച്ചർമാർ വരെ രണ്ടാം സ്ഥാനത്തോട്ട് മാറ്റിയ ഒരാൾ, വളരെയധികം തരംഗം സൃഷ്ടിച്ച ഒരു വാർത്തയായിരുന്നു. പല ആളുകളും അത് ഏറ്റെടുത്തു. ആ ഒരു വാർത്തയിലൂടെ അദ്ദേഹത്തിന് ആരാധകർ കൂടി. അദ്ദേഹത്തിൻ്റെ വീഡിയോയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും വളരെയധികം സ്പ്രെഡ് ചെയ്യപ്പെട്ടു. ഇങ്ങനെയൊക്കെ തരംഗം സൃഷ്ടിച്ച വ്യക്തി ഇന്ന് ഏറ്റവും വൃത്തികെട്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. പറഞ്ഞിട്ടത് വരുന്നത് വെട്ടിയാറുന്ന പട്ടിയെ കുറിച്ചാണ്. ആ പട്ടി കുറച്ചു കാലം മുമ്പ് ഒരു കൊര കുറച്ചു. ഇവിടുത്തെ കേരള സമൂഹത്തിലെ ദുർബല മനസ്സുകൾക്കിടയിലോട്ട് ആ കൊര നല്ലവണ്ണം ഏറ്റു എന്ന് വേണം പറയാം. വെട്ടിയാറുന്ന പട്ടി, നീ ഒന്ന് മനസ്സിലാക്കണം. എത്ര തന്നെ സത്യം മറച്ചു വെച്ചാലും ഒരു ദിവസം അത് പുറത്തു വരും. നിന്നെപ്പോലത്തെ നാറികളെ അകറ്റി നിർത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ എന്നല്ല, എല്ലാ കാലഘട്ടത്തിൻ്റെയും ആവശ്യകതയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോഷണാഹാരക്കുറവാണ്, ജാതിയാണ്, അല്ലെങ്കിൽ കൊന്ത്രമ്പല്ല് കൊണ്ടാണ്, പ്രണയിക്കാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞ് നിന്നെ തള്ളി മാറ്റിയത് ഈ ഒരു കാരണം കൊണ്ടൊന്നും അല്ലായിരുന്നു, നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ ടീച്ചർമാരുടെ മുമ്പിൽ തുണിമുക്കി കാണിച്ചു കൊടുക്കുന്ന നീയൊക്കെ എങ്ങനെയാണ് ടീച്ചർമാർ നിന്നെ സ്നേഹിക്കുക? ചുട്ടയിലെ ശീലം ചുടല വരെ എന്നൊരു ചൊല്ലുണ്ട്. ഇവിടെ ജാതി പറഞ്ഞുകൊണ്ട് കത്തിച്ചുകൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച്, അതിലൂടെ നിനക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത തന്തയില്ലാത്തരം അന്നേ തുറന്നു പറഞ്ഞതാണ് ഞാനൊക്കെ. ഇന്ന് മീറ്റു എന്നുള്ളൊരു പ്രോഗ്രാമിലൂടെ, അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിലൂടെ ഒരു പെൺകുട്ടി തുറന്നു പറയുകയാണ്, വെട്ടിയാറുന്ന ഈ പട്ടി എന്നെ ബലാത്സംഗം ചെയ്തു എന്ന്. ഇവനെയൊക്കെ താങ്ങി നടക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളെ ചെരുപ്പൂരി അടിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നവോത്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് പാവം പെൺകുട്ടികളുടെ മടുക്കുത്തിരി പിടിക്കാൻ പോകുന്ന ഈ ചെറ്റകളെയൊക്കെ നടറോട്ടിൽ വെട്ടിക്കൊല്ലേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്ര നുണകൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? കമ്മ്യൂണിസത്തിൻ്റെ വിപ്ലവം പറയുകയും ഇവന്മാരുടെ വിപ്ലവം യഥാർത്ഥത്തിൽ ഈ മടിക്കുത്തഴിക്കുന്ന, അതാണ് അവരുടെ ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറയുന്നത്. പാവം പിടിച്ചൊരു കൊച്ചിനെ എനിക്ക് എന്നെ പ്രണയിക്കാനാളില്ല, എൻ്റെ സമൂഹം എന്നെ അകറ്റി നിർത്തുന്നു, എന്നെ കാണാൻ ഭംഗിയില്ലാത്തതുകൊണ്ടായിരിക്കാം, എൻ്റെ ഈ പല്ലുകൊണ്ടായിരിക്കാം, എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണിൻ്റെ മനസ്സിലോട്ട് സഹതാപ തരംഗം സൃഷ്ടിച്ച് ആ മനസ്സിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവൻ ആ കുട്ടിയെ അവനിലോട്ട് വലിച്ചു കൊണ്ടുവന്നു. അവൻ്റെ ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിലോട്ട് വിളിച്ചു വരുത്തിയ ആ കുട്ടിയെ, ഇവിടെ എല്ലാവരും ഉണ്ട്, ഞാൻ മാത്രമല്ല, ഇവിടെ സഹപാഠികളായിട്ടുള്ള ആളുകൾ, എൻ്റെ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ ചാനലിലെ കുറച്ച് ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആ കുട്ടിയെ ആ ഫ്ലാറ്റിലോട്ട് വിളിച്ചു വരുത്തി ആ കുട്ടിയെ ബലാത്സംഗം ചെയ്തു. ആ കുട്ടി ബ്ലീഡിങ് നിലനിർത്താതെ പല പ്രാവശ്യം ആ കുട്ടി ബോധം പോലും പോയ അവസ്ഥയുണ്ടായി. ബ്ലീഡിങ് നിൽക്കുന്നില്ല ആ കുട്ടിക്ക്, അത്രത്തോളം ആ കുട്ടിയെ മാരകമായിട്ട് ഈ നായിൻ്റെ മകൻ പീഡിപ്പിച്ചു. എന്നിട്ട് ആ കുട്ടി എല്ലാം മറന്നുകൊണ്ട് ഇവൻ നാളെ എന്നെ കല്യാണം കഴിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ അവൾ ജീവിച്ചു. അവസാനം അടുത്തൊരിരയെ തേടി വെട്ടിയാറെന്ന പട്ടി പോയപ്പോൾ ആ കുട്ടി കുട്ടിയുടെ യഥാർത്ഥ രൂപം പുറത്തെടുത്തു. ദുർഗാവാഹിനിയായിട്ട് ആ കുട്ടി വിളിച്ചു പറഞ്ഞു, എന്നെ ഇവൻ ബലാത്സംഗം ചെയ്തുവെന്ന്. അതുകൊണ്ടാണ് ഇന്ന് കേരള സമൂഹം ഇവനെപ്പോലത്തെ പട്ടികളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഈ വിപ്ലവം പറയുന്ന ഈ നാറികളെ ഇനിയും പറ, കുടുംബത്തിൽ അടുപ്പിക്കാൻ പറ്റാത്തവന്മാരാണ് ഈ വിപ്ലവം പറഞ്ഞ് നടക്കുന്ന ഈ ചട്ടകൾ. ഇത് ഇവൻ മാത്രമൊന്നുമല്ല, ഇവരെ കൂട്ടത്തിൽ എല്ലാം കണക്കാണ്. ഇവന്മാരുടെ വിപ്ലവം എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ശാരീരികമായിട്ട് ബന്ധപ്പെടുന്നതാണ് ഇവർക്ക് ഏറ്റവും വലിയ വിപ്ലവം. അതിലൂടെ വിപ്ലവം സൃഷ്ടിക്കാൻ നടക്കുന്ന, തന്തയില്ലാത്ത കൊച്ചിനെ സമ്മാനിക്കാൻ നടക്കുന്ന സഖാക്കന്മാരൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ മേലെയാണ് ഇവൻ, അതുക്കും മേലെയാണ് ഈ വെട്ടിയാറുന്ന പാർട്ടി. കൂടുതലൊന്നും പറയാനില്ല. ഇവനെപ്പോലത്തെ സാമൂഹ്യദ്രോഹികളെ എന്നും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. ഇതുപോലെ വിപ്ലവം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നേർക്ക് സഖാവാണെന്ന് പറഞ്ഞിരുന്ന ചെറ്റകളെ ചെരുപ്പൂരി അടിച്ചു ഓടിക്കണം. കാരണം ഇവന്മാരുടെ ഉദ്ദേശം നിങ്ങളുടെ മടിക്കുത്തി എങ്ങനെ അഴിക്കാമെന്നുള്ള മാത്രമായിരിക്കും. ഇത് പെൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത്. സഖാവാണ് സഖാവാണെന്ന് പറഞ്ഞു വരുന്നവരുടെ ആശയം തന്നെ ഇതാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം സ്വതന്ത്രരാണ്, ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങളൊരു വ്യക്തികളാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇവ നിങ്ങളെയും ഒരു വ്യക്തിയായിട്ട് മാത്രമേ കാണൂ. അതിലൂടെ ഒരു സ്നേഹം അവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അവരുടെ ഉദ്ദേശം കഴിഞ്ഞാൽ ആ വ്യക്തി അവിടെ തീരും. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ SFI അല്ലെങ്കിൽ DYFI ഒക്കെ എല്ലാം ഈ എന്താ പറയുക, അവരുടെ വിപ്ലവമായിട്ടുള്ള ഡയലോഗുകൾ നിങ്ങൾ കേട്ടത്, അച്ഛനില്ലാത്ത കൊച്ചിനുണ്ടാക്കി തരുമെന്നുള്ളതൊക്കെ.
ഇതൊക്കെ സമൂഹം കേട്ടതാണ്. സ്കൂൾ കവാടങ്ങളിൽ ഉടുതുണി അഴിച്ചു വെച്ച ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക, ഇങ്ങോട്ടാരും ഒളിഞ്ഞു നോക്കേണ്ടത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുക, ഇതെല്ലാം ഏറ്റുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുനടക്കാൻ കുറേ പെൺകുട്ടികളും ഉണ്ടെന്ന് പറയുമ്പോൾ സഹതാപം മാത്രം നിങ്ങൾ. എന്ത് വിപ്ലവമാണ് നിങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നത്? തന്തയില്ലാത്ത കൊച്ചുങ്ങളെ സൃഷ്ടിക്കുന്നതാണോ നിങ്ങളുടെ വിപ്ലവം? നാണമില്ലേ ഈ ചെറുപ്പക്കാരായ ആളുകളോട് എനിക്ക് ചോദിക്കാം, നാണമില്ലേ നിങ്ങൾക്ക്? കഞ്ചാവിൻ്റെയും ബ്രൗൺ ഷുഗറിൻ്റെയും അടിമയാകാതെ നല്ല മനുഷ്യന്മാരായിട്ട് ഈ സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചുകൂടെ നിങ്ങൾക്ക്? ഈ വെട്ടിയാർ എന്ന പട്ടിയപ്പോലുള്ള സമൂഹദ്രോഹികൾ അല്ലെങ്കിൽ സാമൂഹ്യമായിട്ട് അകറ്റാൻ താല്പര്യപ്പെടേണ്ട ആളുകളെ, അകറ്റി നിർത്തേണ്ട ആളുകളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് വിപ്ലവം പറഞ്ഞുകൊണ്ടും കലാലയങ്ങളിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും നടക്കാതെ നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഗുഡ് ബൈ.